ഹായ് പ്രിയമുള്ളവരെ, അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ വന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. യു ഡി എഫിന് നല്ല വിജയം ലഭിച്ചു. പക്ഷേ സംഘപരിവാറിന്റെ ബി ജെ പി രാഷ്ട്രീയത്തിന് ഇപ്രാവശ്യം കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ വളരെ കുറഞ്ഞ വോട്ടിന്റെ വ്യത്യാസമാണെങ്കിൽ ഇപ്പോൾ അതിലേറെ വലിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ബി ജെ പി പരാജയപ്പെട്ടത്. സി പി എമ്മിന് 8 എം പിമാരുണ്ടായിരുന്നത് ഒന്നായിട്ട് ചുരുങ്ങി ഇടതുപക്ഷത്തിന്. യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരുപാട് സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. പരിശുദ്ധമായിട്ടുള്ള ഉംറക്ക് പോയ ആളുകളെ മഹല്ലിൽ നിന്ന് വരെ പുറത്താക്കണം, തെരഞ്ഞെടുപ്പ് സമയത്ത് ഉംറക്ക് പോയ ആളുകളെ മഹല്ലിൽ നിന്ന് പുറത്താക്കണം എന്ന് വരെ പരസ്യമായിട്ട് പറയാൻ തയ്യാറായിട്ട് വന്ന ആളുകൾ വരെ ഉണ്ടായി. കേരളത്തില് ബി ജെ പി വിജയിക്കാൻ ഒരു ചെറിയ അല്പമെങ്കിലും സാധ്യത ഉണ്ടായിരുന്നതെന്ന് തിരുവനന്തപുരത്താണ്. പക്ഷേ ഈ ഉംറക്ക് പോയ ആളുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ണൂരും കാസർഗോഡും വടകര മണ്ഡലങ്ങളിലൊക്കെ പെട്ട ആളുകളാണ്. ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഒരു വലിയൊരു അപരാധം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ആളുകളോടാണ് ചോദിക്കാനുള്ളത്. 2004 കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 18 ഇടതുപക്ഷം വിജയിച്ചപ്പോ അന്ന് ആ 18 എം പിമാരുടെ പിന്തുണയോട് കൂടിയിട്ട് കേന്ദ്രത്തില് സംഘപരിവാറിന്റെ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. ഇന്ന് നിങ്ങൾ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം നൽകിക്കൊണ്ട് യു ഡി എഫിന്റെ 20 ൽ 19 എം പിമാരെ നിങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക്. അവിടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനോ അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനോ ഈ 19 എം പിമാരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ നേതാക്കൾ ഈ രാജ്യത്തോട് കൃത്യമായിട്ട് പറഞ്ഞു, കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അന്ന് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിന് ഏറി വന്നാൽ ഒരു 100 സീറ്റ് ലഭിക്കുമെന്നാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പറഞ്ഞ 100 പോയിട്ട് അതിന്റെ പകുതി 50 സീറ്റാണെന്ന് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ആ 50 സീറ്റിൽ അല്ലെ, അതിനെ 51 സീറ്റിൽ ഇന്ന് 15 സീറ്റ് കേരളത്തിൽ നിന്നാണ്, ബാക്കിയുള്ളത് തമിഴ്നാട്ടിൽ നിന്നും. തമിഴ്നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് സീറ്റ് ലഭിച്ചു എന്ന് നിങ്ങൾ ആരെയും ചിന്തിക്കുന്നുണ്ടോ? അവിടുത്തെ സ്റ്റേറ്റ് പാർട്ടിയായിട്ടുള്ള ഡി എം കെ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും മറ്റ് ചെറിയ പാർട്ടികളെയൊക്കെ ഉണ്ടാക്കി മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അവിടെ ബി ജെ പിയുടെ മന്ത്രിമാർ വരെ പരാജയപ്പെട്ടു. ആ മുന്നണിയുടെ മുന്നിൽ നേട്ടമുണ്ടായി, മതേതര ചേരിക്ക് നേട്ടമുണ്ടായി. ഈ കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മുന്നണി രാഷ്ട്രീയം രൂപീകരിക്കാൻ ഇവർ തയ്യാറായോ? കോൺഗ്രസിന് വേണ്ടിയിട്ട് വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങോ അഹോരാത്രം പാടുപെട്ടിട്ട് ആളുകളുണ്ടല്ലോ ഈ കേരളത്തില്, ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് വേണ്ടിയിട്ട്. ഇടതുപക്ഷം പാർലമെന്റിൽ വിജയിച്ചു പോയ എന്തോ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയ ആളുകളുണ്ടല്ലോ, നിങ്ങൾ മറുപടി പറയണം. ഇടതുപക്ഷം ഇവിടെ വിജയിപ്പിച്ചു പോയപ്പോൾ അവിടെ നിന്ന് സംഘപരിവാറിന്റെ ഗവൺമെന്റിനെ മാറ്റി കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് വരാൻ പിന്തുണ കൊടുത്തു. നിങ്ങൾ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലുമുള്ള അംഗസംഖ്യയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. നിങ്ങൾ ഇടതുപക്ഷം ഡൽഹിയിൽ വിജയിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ആ വ്യാകുലയിൽ നിന്നാണല്ലോ ഈ യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ 10 എം പിമാരുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ 300 എം പിമാരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ചങ്കൂറ്റമുള്ള എം പിമാരായിരിക്കും ഇടതുപക്ഷത്തിൽ നിന്ന് വിജയിച്ചു പോകുന്നത്. നിങ്ങൾക്കിവിടെ അനുഭവമില്ലേ? കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സമ്പത്താണെങ്കിലും രാജേഷ് ആണെങ്കിലും ബിജു ആണെങ്കിലും പി കരുണാകരൻ ആണെങ്കിലൊക്കെ തന്നെ കൃത്യമായിട്ട് സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരായി ശക്തമായിട്ട് പാർലമെന്റിനകത്തും പുറത്തും പോരാടിയിട്ട് പരിചയമുള്ള എം പിമാരെയാണ്. അങ്ങനത്തെ എം പിമാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ എം പിമാരെ വിജയിപ്പിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ നമുക്ക് അവരുടെ പ്രവർത്തനം വിലയിരുത്താം. മുൻകാലങ്ങളിൽ തന്നെ നമുക്ക് അനുഭവമുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുമായി സംഘപരിവാർ വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യാൻ ഈ ഇടതുപക്ഷ എം പിമാരുണ്ടായിരുന്നു. അന്ന് സഭയിൽ ഹാജരായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീറും ആ ഇടതുപക്ഷത്തിന്റെ ഒപ്പം വോട്ട് ചെയ്തു. നിങ്ങളെ വിജയിപ്പിച്ചുവിടുന്ന കോൺഗ്രസിന്റെ ആളുകൾ എന്താ ചെയ്ത്? മെല്ലെ സഭയിൽ നിന്ന് സ്കൂട്ടായി പോയി. ഏയ്, ബി ജെ പിക്കാർ കൊണ്ടുവരുന്ന ആ ബില്ലിനെതിരായിട്ട് സംസാരിക്കാനോ വോട്ട് ചെയ്യാനോ നിന്നിട്ടില്ല. ഇനിയും നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി വന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളല്ലേ കോൺഗ്രസ് ഇനി ഭരണത്തിൽ വരുമെന്നുള്ളതുകൊണ്ട് സി പി എമ്മിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും നിങ്ങൾ ശക്തമായിട്ട് പ്രചരണം നടത്തി. അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് വിജയം കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ മോഡി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിന് വരുന്നത് അധികാരത്തിൽ വരരുത് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിച്ചു ഓരോ നടപടിയും ഈ കേരളത്തിലെ ജനങ്ങളെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമായിരുന്നു നോട്ട് നിരോധനാലും ശരി അടിക്കടിയുള്ള ഇന്ധന വിലവർദ്ധനാലും ശരി പ്രളയം വന്നപ്പോൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളെ നമ്മൾ സഹായിക്കാൻ വന്നപ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച കാര്യങ്ങളാലും ശരി പല അവസരത്തിലും ഈ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി വർഗീയമായിട്ട് പല സംഭവങ്ങളും സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് മുതലെടുക്കാൻ വന്നപ്പോൾ അതിനെല്ലാം ചെറുത്തു തോൽപ്പിച്ച ഒരു ഭരണകൂടവും അതിന്റെ ഒരു നേതാവും ഈ കേരളത്തിലുണ്ടായിരുന്നു നിങ്ങൾ അവരുടെ പിന്നിൽ അണിനിരന്നില്ല അവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലായിരുന്നു ആ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തറവാട് സ്വത്തായിരുന്ന യു പിയിലെ അമേഠിയിൽ പോലും പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം എന്തേ യു പിയിലെ അവിടുത്തെ മുലായം സിംഗിന്റെ സമാജ്വാദി പാർട്ടിയും മായാവതിയും കൂടി സഖ്യമുണ്ടാക്കി കോൺഗ്രസ്സുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ രണ്ട് സീറ്റ് മത്സരിക്കുന്നിടത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല മറ്റുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഈ മഹാസഖ്യത്തിന് പിന്തുണ നൽകണമെന്ന് പറഞ്ഞപ്പോ ഇല്ല ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർത്തി ഇലക്ഷനെ നേരിടാണ് എത്ര ആള് വിജയിച്ചവിടെ എവിടെ എത്ര ആള് വിജയിച്ചു എന്ന് മാത്രമല്ല ഒരാളും വിജയിച്ചില്ല മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിന് പോലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനത്തെ ഒരു ദുരനുഭവം ആ മായാവതിയും അഖിലേഷ് യാദവും പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ള മണ്ഡലങ്ങളില് ആ മതേതര ചേരിക്ക് പിന്തുണ കൊടുത്തു ഇവർക്ക് സ്വാധീനമുള്ള രാജസ്ഥാനില് മധ്യപ്രദേശിലൊക്കെ ഇവർ അധികാരത്തിൽ വന്നല്ലേ എന്താണ് ആ സംസ്ഥാനത്തിലെ മധ്യപ്രദേശത്തേക്ക് ആ സംസ്ഥാന ഇലക്ഷനിൽ 4% കണ്ട് വോട്ട് മേടിച്ച മായാവതിയുടെ പാർട്ടിയോട് മറ്റൊക്കെ സഖ്യം ചേർന്നോ ചേർന്നില്ല ഇവർ വിചാരിച്ച രാജ്യത്ത് മോഡിക്കെതിരായിട്ട് വളരെയേറെ ഒരു എന്താ പറയുക എതിർപ്പുണ്ട് അതൊക്കെ ഞങ്ങളുടെ പെട്ടിയിൽ വോട്ടായിട്ട് വരും ഞങ്ങളുടെ എംപിമാർ മാത്രം മതി ഞങ്ങൾക്ക് മാത്രം അധികാരം മതി എന്നുള്ളൊരു അതിമോഹം കൊണ്ട് സംഭവിച്ചതാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്നിട്ട് സി പി എമ്മിന്റെ പരാജയത്തിൽ ആഹ്ലാദിച്ച് നടക്കുകയാണ് ഇവര് ഇവരെവിടെ എത്തിയെന്നുള്ള ഇവര് ചിന്തിക്കണ്ടേ ദേശീയ പ്രസിഡന്റ് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സീറ്റ് അമേഠിയിൽ ഇവരെ പരാജയപ്പെട്ടു അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നുണ്ട എന്നിട്ട് ഇടതുപക്ഷത്തിനെ കൊച്ചാക്കാൻ നടക്കുകയാണ് അതുകൊണ്ട് യു ഡി എഫിന് വേണ്ടി യു ഡി എഫിന്റെ എംപിമാരെ വിജയിപ്പിക്കാൻ വേണ്ടി വളരെയേറെ പാടുപെട്ട ആളുകളുണ്ട് ആളുകൾ ചിന്തിക്കുക നിങ്ങൾ വിജയിപ്പിച്ചുവിട്ട എംപിമാര് ഈ സംഘപരിവാറിന്റെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കാണാം ഇടതുപക്ഷത്തിന്റെ 10 ഉണ്ടെങ്കിൽ ആ 10 300 വരുന്ന ബി ജെ പിക്കാരന്റെ എംപിമാരുണ്ടെങ്കിൽ ശരി പട പൊരുതുക തന്നെ ചെയ്യും മതേതരത്വത്തിന് വേണ്ടി ഈ ഇന്ത്യ നന്നായി നിലനിൽക്കാൻ വേണ്ടി പൊരുതും അതിലൊരു തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ആളുകളോട് നിങ്ങൾ പറയണം നമ്മുടെ നാട്ടിലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ അങ്ങനെയൊക്കെ വരുമ്പോൾ 40-50 ലക്ഷം രൂപയൊക്കെ സമാഹരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും സഹായിക്കും എല്ലാ ആളുകളും സഹായിക്കും അവരെ കയ്യിൽ ഉണ്ടായിട്ടല്ല ചിലപ്പോൾ കടം മേടിച്ചിട്ടായിരിക്കും കാരണം ഇത്രയും വലിയൊരു വിപത്ത് വരുമ്പോൾ അതിനെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതുകൊണ്ട് എല്ലാവരും സഹായിക്കും പക്ഷെ ആ സഹായമൊക്കെ സ്വരൂപിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ രോഗി മരണപ്പെടും അപ്പം മാന്യതയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും വലിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അതുപോലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം ചെയ്യണം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ ഈ നാട്ടിലെ മോഡി വരുന്നത് ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വോട്ട് നേടിയിട്ടുണ്ട് അവർക്കത് മനസ്സാവാച ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല പക്ഷേ ഒരു രാജ്യത്ത് ദുരന്തം ഇനിയും വരണ്ട എന്നുള്ള നിലയ്ക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ എംപിമാര് പറയണം ഞങ്ങൾക്ക് ആ ദൌത്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയുടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പോയിട്ട് രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഈ എംപി സ്ഥാനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാന്യമായിട്ട് രാജിവെച്ചു പോകണം എന്നിട്ട് പാർലമെന്റിന്റെ അകത്ത് ശക്തമായിട്ട് നിലപാടുകൾ എടുത്തിരുന്ന എംപിമാരുണ്ട് ഇവരെ അവരൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഇവരെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസിനൊന്നും ഇന്ത്യ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോയിട്ട് അതിന്റെ 7 അലത്തേക്ക് എത്തില്ല എന്ന് നിങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല ഈ ഇടതുപക്ഷ സി പി എമ്മിന്റെയൊക്കെ എംപിമാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവരെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.